സ്വർണമേട് വെച്ച് വായ്പ എടുക്കാത്തവർ ആരാണുള്ളത് അല്ലെ? പലരും ഇങ്ങനെ സ്വർണമെടുത്താൽ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കുകയോ തിരിച്ചെടുക്കുകയോ ചെയ്യുന്നവരാണ്. എന്നാൽ ആ പ്രവണത അവസാനിക്കാൻ പോകുന്നു. പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു. സ്വർണ വായ്പാ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിലും റിസർവ് ബാങ്ക് വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് EMI സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത്. EMI സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണ പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറും. മറ്റ് വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് പോലെ പ്രതിമാസ തവണകളായി മുതലും പലിശയും തിരിച്ചടയ്ക്കണം. നിലവിൽ ഈ സംവിധാനമുണ്ടെങ്കിലും ആരും പിന്തുടരാറില്ല. പലരും അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ പണയ സ്വർണം തിരിച്ചെടുക്കുകയോ ആണ് ചെയ്യാറ്. അതേസമയം സ്വർണ പണയ വായ്പയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. KYC ചട്ടം, ക്യാഷ് പരിധി, LTV നിബന്ധന, പരിശുദ്ധി പരിശോധന തുടങ്ങിയവയാണ് പാലിക്കാത്തവ. സ്വർണപ്പണയ വായ്പയിൽ പരമാവധി 20,000 രൂപയോ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവൂ. തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായി വേണം കൈമാറാൻ. ഈട് വയ്ക്കാവുന്നതിന്റെ സ്വർണത്തിന്റെ മൊത്തം മൂല്യത്തിന്റെ പരമാവധി 75% തുകയോ വായ്പയായി നൽകാവൂ. വായ്പ പുനരാരംഭിച്ചാലുടൻ സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താക്കളോട് പലിശയും മുതലും തുല്യമായ പ്രതിമാസ തവണകളായി അടയ്ക്കാൻ ആവശ്യപ്പെടാം. EMI സംവിധാനം മാത്രം അനുവദിക്കുന്നതോടെ സ്വർണപ്പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോണായി മാറും എന്നതാണ് പ്രത്യേകത. ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയാകും. നിലവിൽ ഭൂരിഭാഗം പേരും അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ പണയപ്പണ്ടം തിരിച്ചെടുക്കുകയോ ആണ് ചെയ്യുന്നത്. പലിശ മാത്രം അടച്ച ശേഷം മുതൽ അവസാന നിമിഷം അടയ്ക്കുക. ബുള്ളറ്റ് പേയ്മെന്റ് സൗകര്യം ഉപയോഗിച്ച് പലിശയും മുതലും അവസാന നിമിഷം ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുക എന്നീ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ഈ രീതിയെല്ലാം മാറി പൂർണ്ണമായും EMI എന്ന നിലയിലേക്കാണ് സ്വർണപ്പണയ വായ്പകൾ മാറുന്നത്. മാത്രമല്ല, വായ്പ നൽകുമ്പോൾ സ്വർണം ഈട് നേടുന്നതിന് പുറമെ ഇടപാടുകാരന്റെ തിരിച്ചടവ് ശേഷിയും ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കും. അതായത്, ഈട് വസ്തുവായി സ്വർണമുള്ളതുകൊണ്ട് മാത്രം വായ്പ ലഭിച്ചെന്ന് വരില്ല. September 30 പുറത്തിറക്കിയ സർക്കുലറിലാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് വായ്പ നൽകിയതിലെ ക്രമക്കേടുകൾ RBI ചൂണ്ടിക്കാട്ടിയത്. സ്വർണ വായ്പകളുടെ ഉറവിടം, മൂല്യനിർണയം, സൂക്ഷ്മത, അന്തിമ ഉപയോഗ നിരീക്ഷണം, ലേല സുതാര്യത, ലോൺ ടു വാല്യൂ അനുപാത നിരീക്ഷണം, റിസ്ക് വെയിറ്റുകളുടെ പ്രയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്. September 30 വരെ 1.4 ലക്ഷം കോടി രൂപ ജ്വല്ലറി വായ്പയായി ബാങ്കുകൾ വിതരണം ചെയ്തു എന്നാണ് RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണപ്പണയ വായ്പകളിൽ പരമാവധി 20,000 രൂപയെ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവൂ. അതിലും കൂടുതൽ തുക ഡിജിറ്റലായി വേണം കൈമാറാൻ. അതേസമയം സ്വർണം വില വീണ്ടും ഇന്ന് ശക്തി ആർജിച്ചിരുന്നു. ഇന്നും സംസ്ഥാനത്തെ സ്വർണ്ണ വില മുകളിലേക്കാണ്. ഇന്ന് പവന് 560 രൂപയാണ് വർദ്ധിച്ചത്. സ്വർണം വമ്പൻ തിരിച്ചുവരവാണ് ഇന്നത്തെ വിലക്കയറ്റത്തോടെ നടത്തിയത്. ഇന്ന് പവന് 56,520 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അങ്ങനെ 5 ദിവസത്തിന് ശേഷം വീണ്ടും സ്വർണ്ണ വില 56,000 കടന്നു. ഇന്നലെ പവന് 480 രൂപയായിരുന്നു വർദ്ധിച്ചത്. ഇന്നത്തെ വിലക്കയറ്റം സാധാരണക്കാരെ കൂടുതൽ നിരാശരാക്കും. ഇന്ന് സ്വർണ്ണ വില 1 ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 7,065 രൂപയായി. പവന് 560 രൂപ വർദ്ധിച്ച് ഇന്ന് 56,520 രൂപയായി. 2 ദിവസം കൊണ്ട് 1,040 രൂപയാണ് വർദ്ധിച്ചത്. അപ്രതീക്ഷിതമായ വിലക്കയറ്റം സാധാരണക്കാർക്ക് ദുഃഖകരമായ വാർത്തയായി മാറുന്നു. സ്വർണത്തിന്റെ കനത്ത തിരിച്ചടിക്ക് ശേഷമാണ് ഈ കുതിപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.